ലിആനിന് ശേഷം ലിആൻ എന്ന ശറഇന്റെ വിധി അതെന്താണ്, അത് എങ്ങനെയാണ്, അത് ചെയ്താൽ എന്തൊക്കെയാണ് വൈവാഹിക ജീവിതത്തിൽ സംഭവിക്കുന്നത്, അത് ജായിസാകുന്നത് എപ്പോഴാണ്, എപ്പോഴാണത് അനുവദിക്കപ്പെടാത്തത് എന്നൊക്കെ അള്ളാഹുവിന്റെ മഹബൂബായ ഫളൽ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി ഈ സൂറയിൽ ചർച്ച ചെയ്യപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഉമ്മയും മുഅ്മിനീങ്ങളുടെ മാതാവുമായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 40 വർഷത്തോളം ദീനിന്റെ ഖിദ്മത്തിൽ വ്യാപൃതരായ അവിടുത്തെ അല്ലാതെ മറ്റൊരു ഭാര്യയെ കന്യകയായി തങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലാത്ത ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയും ഹബീബിന്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകളുമായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, മഹദി റളിയല്ലാഹു അൻഹയെ സഫ്വാൻ ഇബ്നു മഅ്ത്തിൽ അസ്സുലമി ثم ദഖവാനി റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെടുത്തി കപടവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിന്റെ റസൂലിനെ അപമാനിക്കുവാൻ വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തുൻ നൂറിലെ 11 ആയത്തുകൾ അവതരിപ്പിച്ചുകൊണ്ട് ഹബീബിന്റെ ഭാര്യയും മുഅ്മിനീങ്ങളുടെ മാതാവുമായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അവർ പരിശുദ്ധയാണെന്ന് അല്ലാഹു അവതരിപ്പിച്ച ആയത്തുകളാണ്. അവരെ സംബന്ധിച്ച് പറഞ്ഞുണ്ടാക്കിയത് ഇഫ്ഖ, അങ്ങനെ ഇഫ്ഖ ചെയ്യുന്ന ആളുകൾ കടുത്തിന്റെ ശിക്ഷ വിധിക്കപ്പെടേണ്ടവരാണ്. കപടവിശ്വാസികളുടെ നേതാവ് അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവുമായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ ദുഷ്ടനായ മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. സംഭവം ആയിഷ ബിബി റളിയല്ലാഹു അൻഹ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന്. അങ്ങനെ ഒരു വ്യഭിചാര ആരോപണം അതാരും കണ്ടിട്ടില്ല, ലിആൻ എന്ന് പോലും പാടില്ലാത്ത സാധ്യതയില്ലാത്ത ഒരു സംഭവം. ഖദ്ഫ്, പതിവ്രതകളായ പെണ്ണുങ്ങളെ സംബന്ധിച്ച് അപവാദം പറഞ്ഞുണ്ടാക്കുക, ഇത് ശത്രുക്കൾ ഹബീബായ നിമിതങ്ങളെ തളർത്താൻ വേണ്ടി ചെയ്ത പണിയാണ്. ഹിജ്റ എന്ന് പറയുന്ന മഹത്തായ കർമ്മം മക്കയിലെ 13 വർഷത്തെ നബുവത്തിന് ശേഷമുള്ള 13 വർഷത്തെ ജീവിതത്തിൽ ഹബീബായ തങ്ങൾ സഹിച്ച ഒരുപാട് ത്യാഗം. അത് കഴിഞ്ഞ് നബി മക്ക വിട്ട് മദീനത്തേക്ക് തങ്ങൾ വീട് മാറുകയാണ്. അപ്പോൾ തങ്ങളുടെ വീട് വളഞ്ഞ് തങ്ങളെ വധിക്കാൻ 7 തറവാട്ടിലെ 7 ചെറുപ്പക്കാരെ ഒരുമിച്ച് നിർത്തി തങ്ങൾക്ക് മീതെ എല്ലാവരും ഒരുമിച്ച് ചാടി ഇറങ്ങി തങ്ങളെ വധിക്കണമെന്ന് തീരുമാനിച്ച സന്ദർഭം, അത് നടന്നില്ല. ഒരുപിടി മണ്ണുമാരി അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖാണ്ട് എറിഞ്ഞപ്പോ എല്ലാവരുടെയും കണ്ണിലായി തങ്ങളെ വധിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവർ തങ്ങൾക്ക് വേണ്ടി സിഹ്ർ ചെയ്തു. പരിശുദ്ധ സൂറയിലെ സൂറത്തുൽ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഈ രണ്ട് സൂറത്തുകളും അവതരിച്ചത് അള്ളാഹുവിന്റെ റസൂലിനെ സിഹ്ർ ചെയ്ത സന്ദർഭത്തിലാണെന്ന് മുഫസ്സിരീങ്ങൾ ഏകകണ്ഠേന രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടും വിജയിച്ചില്ല. അങ്ങനെ വന്നാൽ ഹബീബായ നിബിധങ്ങളുടെ പേഴ്സണാലിറ്റിയെ അവിടുത്തെ ആ ഒരു തങ്ങളുടെ എസ്റ്റീം തങ്ങളുടെ അഭിമാനത്തെ ക്ഷതം വരുത്താൻ പരിശ്രമിക്കുകയാണ്. ഏതൊരു മനുഷ്യനെയും തകർക്കാൻ ശത്രുക്കൾ ഉപയോഗിക്കുന്ന രണ്ട് രീതികളുണ്ട്. ഏതൊരു മനുഷ്യനെയും അപമാനിക്കുവാൻ ഈ രീതികൾ സാർവത്രികമായി ആളുകൾ പ്രയോഗിക്കുന്നത് കാണാം. രണ്ട് വിഷയങ്ങൾ ആരോപിക്കപ്പെട്ടാൽ ഒരു മനുഷ്യന്റെ അഭിമാനം തകർക്കാൻ കഴിയും. അതിലൊന്ന് സമ്പത്തുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണ്. എന്തെങ്കിലും അപഹരിച്ചെന്നോ മോഷണം ചെയ്തെന്നോ
അല്ലെങ്കിൽ ധൂർത്തടിച്ചെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു കറപ്ഷൻ നടത്തിയെന്നോ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ അഭിമാനത്തെ അത് ബാധിക്കും, സമ്പത്തിനെ ബന്ധപ്പെടുത്തി ആരോപിക്കുക. മറ്റൊന്ന് ചാരിത്രത്തെ ബന്ധപ്പെടുത്തി ഒരു പെണ്ണിൽ ആരോപിക്കുക ഒരു മനുഷ്യനെ, വ്യഭിചാര ആരോപണം ചെയ്യാൻ സാമ്പത്തികമായി ക്രമക്കേടുകളുണ്ട് എന്ന് ആക്ഷേപിക്കുക. ഇത് ചരിത്രാതീത കാലം മുതൽ ശാസ്ത്രത്തിന്റെ ഭാഗമായി ശത്രുക്കൾ ചെയ്യുന്ന രീതികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധത അൽ അമീനാ സാദിഖുൽ മസ്ദൂഖാ അങ്ങനത്തെ ഹബീബിനെ ഒരു മോഷണം കൊണ്ട് അവർക്ക് ആരോപിക്കാൻ എനിക്ക് കഴിയില്ല, അത് വിലപ്പോവില്ല. ഹബീബായ തങ്ങളെ ബന്ധപ്പെടുത്തി ഒരു വ്യഭിചാര ആരോപണം ഉന്നയിക്കുക, അതും വിജയിക്കില്ലെന്ന് അവർക്കറിയാം. എങ്കിൽ പിന്നെ അവിടുത്തെ ഭാര്യമാരിൽ ഏതെങ്കിലും ഒരാളെ വെച്ച് തങ്ങളെ അപമാനിക്കാം. ഇതിന് വേണ്ടിയായിരുന്നു അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ ഇങ്ങനെ ഒരു അപവാദത്തിന് തിരികൊളുത്തുന്നത്. മദീനയിലേക്ക് തങ്ങൾ വരുന്ന ദിവസം മദീനക്കാരായ ആളുകൾ ഈ മനുഷ്യനെ അല്ലാഹു ഈ ആയത്തിൽ തന്നെ വല്ലദീ തവല്ല കിബ്റഹു മിൻഹും ലഹു അദാബുൻ അദീം, തന്റെ അഹങ്കാരം പുറത്തെടുത്ത് അഹങ്കാരത്തോടുകൂടെ അല്ലാഹുവിന്റെ റസൂലിനെ വിഷമിപ്പിക്കാൻ വന്ന ഈ മനുഷ്യൻ അദാബുൻ അദീം ഭയാനകമായ ശിക്ഷ അല്ലാഹു കൊടുക്കുന്നുവെന്ന് പറഞ്ഞത് ഫീ അബ്ദുല്ലാഹി ബിൻ ഉബൈ ബിൻ സലൂൽ എന്ന മനുഷ്യനെ സംബന്ധിച്ചാണ്. തങ്ങളെ നിദ്ര കഴിഞ്ഞ് വരുന്ന ദിവസം മദീനക്കാർ അദ്ദേഹത്തെ മദീനയുടെ രാജാവായി അവരോധിക്കാൻ പോകുന്ന ദിവസമായിരുന്നു. അദ്ദേഹം മദീനയുടെ രാജാവാകാൻ പോകാൻ, അങ്ങനെ ഒരു രാജഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ അതിൽ ആ ഒരു കാലഘട്ടത്തെ തുടക്കം കുറിക്കാൻ പോകുന്ന സംഭവങ്ങൾ നടന്നത് തങ്ങൾ മദീനയിലേക്ക് കടന്നു വരുമ്പോഴാണ്. കാരണം അന്നൊന്നും ജയിച്ചു നിശ്ചയിച്ചാൽ ഇന്ന ദിവസം തങ്ങൾ എന്തെത്തും അറിയില്ലല്ലോ, ഇത്ര കഴിഞ്ഞ് വരില്ലേ, തങ്ങൾ എന്തെത്തും അറിയില്ല. ഇയാൾക്ക് കിരീടം വെക്കാൻ വേണ്ടി വിചാരിച്ച ദിവസത്തിലാണ് റസൂലിനെ എല്ലാരും ചേർത്ത് സ്വീകരിക്കുകയാണ്. ഇയാൾക്ക് തീരെ പിടിച്ചില്ല. അവിടെ മുതലാണ് ഇയാൾ മുനാഫിഖായി മാറാൻ പോകുന്നത്. ഞാന് രാജാവാകേണ്ട എന്റെ സ്ഥാനത്തേക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളുകൾ പ്രതിഷ്ഠിച്ചുവല്ലോ, എനിക്ക് കിട്ടേണ്ട മഹത്വവും എനിക്ക് കിട്ടേണ്ട പ്രിവിലേജും നഷ്ടപ്പെട്ട് അത് ഇന്നു മുതൽ മുഹമ്മദ് നബി തങ്ങൾക്കാണ്, ഇതിന് ഞാൻ പരിഹാരം ചെയ്യും. അങ്ങനെയാണ് അന്ന് മുതലാണ് ഇയാൾ റയീസുൽ മുനാഫിഖീൻ എന്ന പദവിയിലേക്ക് ഉയരുന്നത്, അധിപതിക്കുന്നത്, മുനാഫിഖുകളുടെ നേതാവ്. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ നബി തങ്ങളുടെ കുടുംബം എത്ര പരിശുദ്ധമാണ് എന്ന് പറഞ്ഞു തരുന്ന ഒരു സൂറയാണ്. പ്രത്യേകിച്ച് ആയിഷത്തു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ വളരെ ചെറുപ്പത്തിൽ തങ്ങൾ കല്യാണം കഴിച്ച മഹതിയാണ് അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വതആല വഹി മുഖേന നിരപരാധിത്വം തെളിയിച്ച മഹതിയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തങ്ങളുമായിട്ടൊരു കുടുംബ ബന്ധം വേണമെന്ന് സിദ്ദീഖ് തങ്ങൾ കൊതിച്ചതാണ്. ഹിജ്റന്റെ മുമ്പ് തന്നെ ഖിത്ബത്തൊക്കെ നടന്നു, കല്യാണ ആലോചനകൾ നടന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ കല്യാണം കഴിച്ചു. പക്ഷെ അവര് ഒരുമിച്ച് ജീവിക്കുന്നത് മദീനയിലെത്തിയതിന്റെ ശേഷമാണ്. തങ്ങൾ വഫാത്താകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹക്ക് എത്രയാ വയസ്സ്? 18-19 വയസ്സിന്റെ ഇടയിലാണ് തങ്ങൾ വഫാത്താകുമ്പോ. അവിടുന്ന് പിന്നെ 40 വർഷത്തോളം ജീവിച്ചിട്ടുണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ. സുഹാബികളിൽ മഹാന്മാരായ സുഹാബികൾ താബിഈകളിൽ 400 ആളുകൾ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ ശിഷ്യന്മാരാണ്. ഹിജാബിന്റെ മറവിൽ നിന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുക്കുന്ന അഹ്കാമുകൾ, ഏറ്റവും വലിയ ഫിഖ് പണ്ഡിത മുസ്ലിം ഉമ്മത്തിന് ലഭിച്ചത് ആയിഷ ബിവി റളിയല്ലാഹു അൻഹയിലൂടെയാണ്. ഒരുപാട് അസ്റാറുകൾ അള്ളാഹുവിനോട്, എന്തിനാണ് അവരെ അള്ളാഹു തആല കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്, തങ്ങളുടെ ജീവിതം എത്ര മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ, തങ്ങളുടെ കുടുംബ ജീവിതം എന്താണ്, ഫിഖ്ഹിന്റെ അഹ്കാമുകൾ എന്തൊക്കെയാണ്, ഇത് തങ്ങളുടെ കുടുംബത്തിന്റെ വീടിന്റെ ഉള്ളിൽ നടക്കുന്ന മസലകൾ ലോകത്തിന് പറഞ്ഞു തന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. സുബ്ഹാനല്ലാഹ്. ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് മാറ്റിവെച്ചാൽ റുബ്ഉൽ അഹ്കാമിദ്ദീൻ, ദീനിന്റെ നിയമങ്ങളിൽ നാലിലൊന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഉലമാർ പറയുന്നു. അത്രയും വലിയ മഹതിയാണ്.
അങ്ങനെ ഒരു കഴിവ് മഹദിക്ക് ലഭിക്കുന്നത് ചെറുപ്രായത്തിലെ നബി തങ്ങളുടെ കൂടെ വന്നതിന്റെ പേരിലാണ്. വളരെ ചെറുപ്പത്തിലെ 9 വയസ്സുള്ളപ്പോൾ തങ്ങളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സന്ദർഭം ഏറ്റവും നല്ല ബുദ്ധിപൂർവതയുള്ള സമയമാണ്. ഐഷബി റളിയല്ലാഹുവിന് സാധാരണ പെണ്ണുങ്ങളെ പോലെ ആയിരുന്നില്ല, വളരെ പെട്ടെന്ന് ശരീരം വളർന്നവർ, പ്രായത്തിനേക്കാളും കൂടുതൽ ശരീരവലിപ്പമുണ്ടായിരുന്നവർ ആയിരുന്നു ഐഷബി റളിയല്ലാഹുവിൻഹ എന്ന് അവരുടെ സുസിയാത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ എല്ലാം ഐഷബി റളിയല്ലാഹുവിൻഹ അറിയാം. വിഷയങ്ങൾ വളരെ കണിശമായിട്ട് പറയും. ആയിഷ റളിയ ഫഖീഹത്താണ്, വലിയ ഫിഖ് പണ്ഡിതയാണ്. മസ്അലകൾ ഇസ്തിൻബാത്ത് ചെയ്ത് മനസ്സിലാക്കി കൊടുത്ത ഒരുപാട് സംഭവങ്ങളുണ്ട് ആയിഷബിയുടെ. അങ്ങനത്തെ ഒരു മഹദി അല്ലാഹു സുബ്ഹാനഹു വതആല തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യമാർ അഫാത്താവ് നേരത്തെ പറഞ്ഞില്ലേ അവിടുത്തെ പെണ്ണുങ്ങളോട് ഭാര്യമാരോട്, നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ, എനിക്ക് ആയിഷ ബീവിയുടെ ഹുജറത്തിൽ അവിടെ കിടന്ന് വഫാത്താകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും പറഞ്ഞു ബിബിയെ അങ്ങനെ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സമ്മതമാണ്. അങ്ങനെയാണല്ലോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് റഫീഖുൽ അഅലയിലേക്ക് ഹബീബായ നബി തങ്ങൾ പോകുന്നത്. അങ്ങനെ ഭാഗ്യം ലഭിച്ച ഒരു മഹദി. സുബ്ഹാനല്ലാഹ്.